പതിനാറുകാരിയായ പെൺ സുഹൃത്തിന് പിറന്നാൾ കേക്കുമായി എത്തിയ യുവാവിനെ പെൺകുട്ടിയുടെ ബന്ധുക്കൾ മർദ്ദിച്ച കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. പത്തനംതിട്ട കുമ്മണ്ണൂർ സ്വദേശി മുഹമ്മദ് നഹാസിനാണ് മർദ്ദനമേറ്റത്. കൊല്ലം തേവലക്കരയിൽ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ യുവാവിനെതിരെ പോലീസ് പോക്സോ കേസെടുത്തു. പെൺകുട്ടിയുടെ ബന്ധുക്കൾ തേങ്ങ തുണിയിൽ കെട്ടി തന്നെ അടിച്ചെന്നും കെട്ടിത്തൂക്കിയിട്ട് മർദ്ദിച്ചുവെന്നും യുവാവിൻ്റെ പരാതിയിലുണ്ട്. യുവാവിൻ്റെ ശരീരത്തിൽ പരിക്കേറ്റതിൻ്റെ നിരവധി പാടുകളുമുണ്ട്. മിഥുൻ ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. മിഥുൻ, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ സംഭവം. കൊല്ലം തേവലക്കരയിൽ ഈ യുവാവിന് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നത്. പിന്നീട് ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട് രണ്ട് ദിവസം കഴിയുന്നു. ഇപ്പോഴാണിത് പരാതിയുമായി, ഈ പരാതിയും അതോടൊപ്പം യുവാവിൻ്റെ പ്രതികരണവും ഒക്കെ പുറത്തു വരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അന്ന് രാത്രിയിൽ, കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിൽ അവിടെ സംഭവിച്ചത്? പിന്നീട് പോലീസ് പോക്സോ കേസൊക്കെ എടുത്തിട്ടുണ്ട്. ഏകപക്ഷീയമായിട്ടാണോ പോലീസ് ഈ കേസിനെ സമീപിച്ചത്, പോലീസ് ഈ കേസിൽ നടപടിയെടുത്തത്? മിഥുൻ, ടോം, ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഏകദേശം ഒരു മണിയോടുകൂടിയാണ് ഈ യുവാവ് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. പെൺകുട്ടി പെൺ സുഹൃത്തിന് എൻ്റെ പിറന്നാൾ സമ്മാനവുമായി കേക്കും മേടിച്ചാണ് അദ്ദേഹം വീട്ടിലേക്ക് എത്തിയത്. കൊല്ലം തേവലക്കരയിലാണ് ഈ പെൺകുട്ടിയുടെ വീടുള്ളത്. അവിടെയാണ് എത്തി കേക്കുമായി എത്തിയപ്പോഴാണ് ബന്ധുക്കൾ, പെൺകുട്ടിയുടെ ബന്ധു വീട്ടുകാരെല്ലാം തന്നെ ഈ യുവാവിനെ കാണുകയും തുടർന്ന് പിടിച്ച് കെട്ടിത്തൂക്കിയിടുകയാണ് എന്നാണ് നമുക്ക് യുവാവിൻ്റെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത്. അതിനുശേഷം കെട്ടിത്തൂക്കിയിട്ട് അതിക്രൂരമായി മർദ്ദിക്കുന്നു. നമ്മൾ സിനിമയിലൊക്കെ കണ്ടതുപോലെ തന്നെ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. ഈ തുണിയിൽ ആ തേങ്ങ കെട്ടി പ്രതികളെ ഇടിക്കുന്നതൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾവി മാത്രമാണ് നമുക്കുള്ളത്. പക്ഷേ അത് ഈ ഒരു 20 വയസ്സുള്ള ഒരു പയ്യനെ ഇത്രയും ക്രൂരമായി മർദ്ദിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ചോദിക്കേണ്ട ഒരു കാര്യം. ഇത്രയ്ക്കും ക്രൂരമായി മർദ്ദിക്കേണ്ട കാര്യം എന്തു അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇക്കാര്യത്തിൽ ഈ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോക്സോ കേസ് ഈ പയ്യനെതിരെ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ പയ്യനെ അത് ക്രൂരമായി മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നൽകിയ പരാതിയിൽ ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഇടപെടലാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെയും പയ്യനും പയ്യൻ്റെ വീട്ടുകാരും നൽകിയ പരാതി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ഈ അതിൽ നിന്ന് വ്യക്തമായിട്ടുള്ളൊരു കാര്യം, അതായത് തേങ്ങ തുണിയിൽ കെട്ടി മർദ്ദിച്ചത് കൂടാതെ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ, ഈ കെട്ടിത്തൂക്കിയിട്ട സമയത്ത് വെള്ളം ചോദിച്ചപ്പോൾ സോപ്പ് വെള്ളം കൊണ്ട് മുഖത്തൊഴിക്കുകയായിരുന്നു. പിന്നീട് അത് നിർബന്ധിച്ച് ആ സോപ്പ് വെള്ളം ഈ പയ്യനെ കൊണ്ട് കുടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അദ്ദേഹം കുട്ടി എടുത്ത് പറയുകയും ചെയ്യുന്നത്. പുലർച്ചയോടുകൂടി, അതായത് ദീർഘകാലമായി ഇവർ പ്രണയബന്ധത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ബർത്ത്ഡേ ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കേക്കുമായിട്ട് വീട്ടിലേക്ക് എത്തുന്നത്. ഏകദേശം 10-35-40 കിലോമീറ്റർ ദൂരമുണ്ട് തേവലക്കരയിൽ നിന്ന് ഈ കുമ്മണ്ണൂർ എന്ന സ്ഥലത്തേക്ക്. അവിടെ നിന്ന് രാത്രിയോടുകൂടി ഈ പയ്യൻ ഈ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. അവിടെ നിന്ന് സൗണ്ട് കേട്ടാണ് ബന്ധുമിത്രാദികളൊക്കെ ഇറങ്ങി വരികയും പയ്യനെ കാണുകയും ചെയ്തത്. അവിടെ നിന്ന് പിടികൂടി പിന്നീട് പോലീസിൽ ഏൽപ്പിക്കുക എന്നുള്ളൊരു നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ പോലും തന്നെ പുലർച്ചെ വരെ കെട്ടിത്തൂക്കിയിട്ട് പോലീസ് എത്തിയുന്ന വരെ ക്രൂരമായി മർദ്ദിച്ചു. ചെവിയിൽ ഈ നമ്മുടെ തീപ്പെട്ടി കൊള്ളി ഉരച്ച് അത് കത്തിച്ച് ചെവിയിൽ വെച്ചു എന്നുള്ള കാര്യമൊക്കെയാണ് മൊഴിയിൽ ഈ പയ്യൻ പറയുകയും ചെയ്യുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ പോലീസിന് വിശദീകരിച്ചിട്ടും കേസെടുക്കാത്തത് എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. പുലർച്ചെയോടുകൂടി വിവരം അറിഞ്ഞെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ മുഹമ്മദ് നഹാസിനെ മോചിപ്പിച്ച്. അതാണ് മിഥുൻ, ഒരു പോലീസ് ഏകപക്ഷീയമായിട്ട് നടപടി സ്വീകരിച്ചുവെന്ന ആക്ഷേപമാണുള്ളത്. ഇവിടെ പോക്സോ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യം എന്താണ്? കാരണം ഒരു കേക്കുമായി പിറന്നാൾ ആഘോഷത്തിന്, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ പെൺ സുഹൃത്തിൻ്റെ പിറന്നാളിന് കേക്കുമായി എത്തിയതിൻ്റെ പേരിൽ യുവാവിനെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ക്രൂരമായി മർദ്ദിക്കുന്നു. അവിടെ ഒരു പീഡന സാഹചര്യങ്ങളൊന്നുമില്ല. പക്ഷേ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഈ യുവാവ് ഈ ആൾക്കൂട്ട മർദ്ദനത്തിൽ യുവാവ് പോലീസിൽ പരാതിപ്പെട്ടിട്ടും ഇതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. യുവാവിൻ്റെ പരാതിയിൽ യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ലേ? ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം 16 വയസ്സാണ് ഈ പെൺകുട്ടിക്കുള്ളത്. അതിൻ്റെ അനുസരിച്ചാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നുള്ള ഒരു ആവശ്യം ബന്ധുമിത്രാദികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. പോലീസ് പക്ഷേ അവിടെ എത്തിയതിനു ശേഷമാണ് ഈ പയ്യനെ മോചിപ്പിച്ചത് എന്നുള്ളത് തന്നെയാണ്. ആ സമയത്തൊക്കെ തന്നെ ഈ ക്രൂര മർദ്ദനത്തിന് ഇരയായ കാര്യം പോലീസുകാർക്ക് അറിയാമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഷർട്ട് ഊരി ആണ് ഈ പയ്യനെ കെട്ടിത്തൂക്കിയിടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ദേഹത്തുണ്ടായിരുന്ന പാടുകൾ, നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആ പയ്യൻ്റെ ദേഹത്തുണ്ടായിരുന്ന പാടുകളൊക്കെ തന്നെ സ്വാഭാവികമായും പോലീസുകാരും കണ്ടിട്ടുണ്ടാകാം. അത്
കണ്ടിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിൽ മർദ്ദിച്ചു എന്നുള്ള ചോദ്യം ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളോട് ചോദിച്ചില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണേണ്ടത് കാര്യം. കൂടാതെ അതിനുശേഷമാണ് ഇന്നലെയോടുകൂടിയാണ് ഈ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ആവശ്യം ബന്ധുക്കൾ മുന്നോട്ട് വെക്കുന്നത്. തുടർന്നാണ് ആ നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് വീട്ടിലെത്തി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കേക്കുമായി എത്തുന്ന ആ സമയത്ത് ബഹളം കേട്ടുകൊണ്ട് തന്നെ ബന്ധുക്കൾ ഇറങ്ങി വരികയും ഈ പയ്യനെ പിടികൂടുകയും ചെയ്യുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് അവർ പോലീസിന് മൊഴി നൽകിയപ്പോൾ പറയുകയും ചെയ്തത്. അത്തരത്തിൽ എന്തെങ്കിലും പോലീസിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടവരുണ്ടോ അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്യുന്നത്. പക്ഷേ ഈ ഇത്രയും ക്രൂരമായി മർദ്ദിക്കുകയും ഇത്രയും വലിയ രീതിയിൽ മുറിവേക്കുകയും പാടുകൾ ഉണ്ടാവുകയും ചെയ്തിട്ട് അതൊക്കെ കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകാനെത്തിയപ്പോൾ അതെടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു സമീപനമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ് അതിക്രമിച്ച് കയറി എന്നുള്ളൊരു കാര്യമാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ കുട്ടിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിലായിരിക്കും കൃത്യമായി ഇതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് കടക്കാനാവുക. ഒപ്പം ആ കുട്ടിയുടെ മൊഴി ഇതുവരെയും പോലീസിന് ലഭ്യമായിട്ടില്ല എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. വിളിച്ച് ചോദിച്ചപ്പോഴും അതേ കാര്യം തന്നെയാണ്, പെൺകുട്ടിയുടെ മൊഴി ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പോലീസ് പറയുകയും ചെയ്തത്. പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് പറയുകയും ചെയ്യുന്നു. എന്തായാലും നിലവിൽ വലിയ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഈ മുഹമ്മദ് മുഹസിനുള്ളത്. കാരണം മിഥുൻ, എന്തായാലും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതനുസരിച്ച് യുവാവും പെൺകുട്ടിയും ഈ 16-കാരിയും തമ്മിൽ വർഷങ്ങളായി പ്രണയബന്ധത്തിലായിരുന്നു. അത് പിന്നീട് വീട്ടുകാർ അറിയുന്നു. പെൺകുട്ടിയെ ഈ വേനൽ അവധിക്കാലമായതിനാൽ മറ്റൊരു ബന്ധു വീട്ടിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ട്. അവിടെയാണ് ഈ പിറന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി പിറന്നാൾ കേക്കുമായി യുവാവ് എത്തുന്നത്. അതായത് ഈ ബന്ധുക്കൾ, ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഇതിന് മുൻപ് പലപ്പോഴും ഈ പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറാൻ ഇവരെ നിർബന്ധിച്ചു എന്നൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ വീണ്ടും ഇവരുടെ പ്രണയബന്ധം തുടർന്നു. ഈ പെൺകുട്ടിയുടെ അറിവോടുകൂടിയാണ് അവിടെ എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതൊക്കെ. പക്ഷേ ഈ അതിക്രൂരമായിട്ടുള്ളൊരു മർദ്ദനമേറ്റു, തേങ്ങ തുണിയിൽ കെട്ടി അടിക്കുന്നു, കെട്ടിത്തൂക്കിയിട്ട് മർദ്ദിക്കുന്നു, കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയല്ല. യുവാവിന് ഏറ്റ പരിക്കുകളൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ പരിക്കുകൾ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. ഒരു കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു, പെൺകുട്ടിയുടെ ബന്ധുക്കൾക്കുണ്ടായിരുന്നു. പിന്നീട് ഈ ക്രൂരമായ ആക്രമണത്തിനിരയായ യുവാവ് എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്? പോലീസാണോ ആശുപത്രിയിലേക്ക് മാറ്റിയത്, അതോ പിന്നീട് ഈ ബന്ധുക്കളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ആരെങ്കിലും വിളിച്ചറിയിച്ച് ആശുപത്രിയിലെത്തിക്കുകയായിരുന്നോ? ഈ പത്തനംതിട്ട കുമ്മണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് നഹാസിനെ, ഈ നഹാസിനെ മർദ്ദിച്ചതിന് ശേഷം ഏകദേശം പുലർച്ചയോടുകൂടിയാണ് പോലീസ് എത്തുന്നത്. പോലീസ് എത്തിയാണ് യുവാവിനെ അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ ഒരു കുട്ടിയുടെ മൊഴി അനുസരിച്ച് നമുക്ക് അത് തന്നെയാണ് വ്യക്തമാവുകയും ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ ആ സമയം എല്ലാം തന്നെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് എന്നാണ് കുട്ടി പറയുകയും ചെയ്യുന്നത്. കാരണം പുലർച്ചയോടുകൂടി ഏകദേശം 1 മണിയോടുകൂടിയാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ നിന്ന് കുമ്മണ്ണൂർ എന്ന സ്ഥലത്ത് നിന്ന് ഈ കൊല്ലം സ്ഥലത്തേക്ക്, അതായത് തേവലക്കര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നതിന് നല്ല ദൂരമുണ്ട്. അവിടെ രാത്രി വൈകി ആണ് എത്തുന്നത്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഭാവികമായും അത്തരത്തിലുള്ളൊരു കാര്യം ഉണ്ടായിരിക്കാം. കാരണം പ്രണയബന്ധം വീട്ടിൽ അറിഞ്ഞതിനെ തുടർന്നായിരിക്കാം ഈ ഒരു വേനൽക്കാലമായതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടിയെ മറ്റ് ബന്ധുമിത്രാദിയുള്ള വീട്ടിലേക്ക് മാറ്റുകയും ചെയ്ത്. ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കാം ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന് വേണ്ടി രാത്രി വൈകിയും ആ കേക്കുമായി ഒരു യുവാവ് ഈ മുഹമ്മദ് എത്തിയിരിക്കുന്നത്, മുഹമ്മദ് രഹാസ് എത്തുകയും ചെയ്തത്. തുടർന്ന് ആ സമയത്ത് തന്നെ ഈ ബന്ധുമിത്രാദികൾക്കും ഈ കാര്യത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട് എന്നുള്ളത് കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്തരത്തിൽ വീട്ടുകാർ ഇവരുമായി സംസാരിച്ചിട്ടുണ്ടാകാം. സ്വാഭാവികമായും ഈ പല തവണ ഈ പയ്യനോട് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകാം. ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്നുള്ള ആവശ്യപ്പെട്ട് കാണും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അതൊക്കെ ഈ ബന്ധുക്കൾക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കണ്ട ഉടൻ തന്നെ സാധാരണഗതിയിൽ ഒരാ രാത്രിയിൽ ഒരാളെ വീട്ടിന് സമീപത്ത് വെച്ചോ അല്ലെങ്കിൽ വീട്ടിനകത്ത് പ്രവേശിക്കുന്നത് കണ്ടാൽ കള്ളൻ എന്ന രീതിയിലായിരിക്കും പിന്നീട് പെരുമാറുക. പക്ഷേ ഈ കുട്ടിയെ കൃത്യമായി അറിയുകയും ചെയ്യാം ഈ ബന്ധുമിത്രാദികൾക്ക്. അതിനുശേഷം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് മർദ്ദിച്ചതെന്നാണ് ഈ പയ്യൻ്റെ മൊഴിയിലൂടെ നമുക്ക്, അല്ലെങ്കിൽ പയ്യൻ തന്നിരിക്കുന്ന വിശദീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രൂരമായി, അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ സിനിമയിലൊക്കെ കേൾക്കുന്ന പോലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിൽ തമാശയായൊക്കെ നമ്മൾ പറയാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒക്കെ തന്നെ പലയിടത്തും പോകുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായാൽ വലിയ തമാശയായിട്ട് നമ്മളത് പറയുന്നതാണ്. പക്ഷേ ഈ ഒരു 20 വയസ്സുകാരനെ
അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തേങ്ങ തുണിയിൽ കെട്ടി തീപ്പെട്ടി കൊള്ളി ചെവിയിൽ ഉരച്ച് കത്തിക്കുകയും അത്തരത്തിൽ തേങ്ങ തുണിയിൽ കെട്ടി അടിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. അത്രയും നേരം, ഏകദേശം 1 മണി മുതൽ വെളുപ്പിനെ 5 മണിയോടുകൂടിയാണ് പോലീസ് ഈ ഒരു തേവലക്കര ഈ കുട്ടിയുടെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. അതുവരെയും ക്രൂരമായി മർദ്ദിച്ചു. വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ സോപ്പ് വെള്ളം നൽകുന്നു. അത്തരത്തിൽ അതിക്രൂരമായ രീതിയിലേക്ക്, ഒരു പക്ഷേ ഭയപ്പെടുത്താനായിരുന്നുവെങ്കിൽ തന്നെ ഇത്രയും ക്രൂരമായി മർദ്ദിക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ ഈ ബന്ധത്തിൽ നിന്ന് പെരുമാറണമെങ്കിൽ സാധാരണഗതിയിൽ നമ്മളൊക്കെ തന്നെ ഒന്നോ രണ്ടോ അടികൾ കൊടുത്ത് അല്ലെങ്കിൽ വലിയ രീതിയിൽ ദേഷ്യപ്പെട്ട് ഒക്കെ തന്നെയായിരിക്കും ഇതിൽ നിന്ന് പിന്മാറണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അതിക്രൂരമായി മർദ്ദിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് തന്നെയാണ്. അത് നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലൊരു സാഹചര്യം അല്ലെങ്കിൽ കൊലപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കാം ഈ ഒരു അതിക്രൂരമായ രീതിയിലേക്ക്. മറുവശം കൂടി എന്തായാലും പരിശോധിക്കണം മിഥുൻ, കാരണം രണ്ട് ജില്ലയിലുള്ളവർ, കൊല്ലം പത്തനംതിട്ട ജില്ലയിൽ ഈ പെൺകുട്ടി കൊല്ലം ജില്ലക്കാരിയാണ്, ഈ യുവാവ് പത്തനംതിട്ട സ്വദേശിയും, ഇവർ തമ്മിൽ എങ്ങനെയാണ് സൗഹൃദത്തിലായി? ഇപ്പോൾ നമുക്കറിയാം ഈ സമൂഹ മാധ്യമങ്ങളുടെ ചതിക്കിരകളാകുന്ന നിരവധി പെൺകുട്ടികളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇത്ര അങ്ങനെ ഒരു സൗഹൃദ ബന്ധത്തിലേക്ക്, സുഹൃദ് ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ പ്രണയബന്ധത്തിലേക്ക് നീങ്ങിയതാണോ? പിന്നീട് ഏതെങ്കിലും ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ടോ? കാരണം പോലീസ് ഈ ഒരു പോക്സോ കേസൊക്കെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത്തരമൊരു സാഹചര്യമൊക്കെ സ്വാഭാവികമായിട്ടും പരിശോധിച്ചു കാണണം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഈ പെൺകുട്ടിയുടെ മൊഴി അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? അവരുടെ ബന്ധുക്കളുടെ വിശദീകരണം പുറത്തു വന്നിട്ടുണ്ടോ? പോലീസിൻ്റെ വിശദീകരണം എന്താണ് ഈ വിഷയത്തിൽ? അത്തരമൊരു ഒരു സെക്ഷൽ അബ്യൂസ് ഈ കേസിൽ, ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പോലീസ് പറയുന്നതനുസരിച്ച് ബന്ധുമിത്രാദികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീട്ടിൽ അതിക്രമിച്ച് കയറുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് കടന്നു മുറിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. കാരണം സ്വാഭാവികമായും പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ഈ പെൺകുട്ടിയുടെ മൊഴി ഇതുവരെയും പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കണമെങ്കിൽ പെൺകുട്ടിയുടെ മൊഴി പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ അത്തരത്തിലുള്ള സാഹചര്യമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ അഭിവിഷം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇനി വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം പുറലോകം അറിയുകയും ചെയ്യുന്നത്. ഈ കുട്ടിക്ക് ഇത്രയും ക്രൂരമായി മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പ്രധാനമായും അറിയുന്നത് അതിനുശേഷമാണ് ഇവർ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. തുടർന്നാണ് ഈ കുട്ടിയുമായി, അതായത് ഈ യുവാവിനെയും കൊണ്ട് അവരുടെ അച്ഛനമ്മമാരാണ് തോന്നുന്നു, പോലീസ് സ്റ്റേഷൻ സമീപിക്കുകയും അതിക്രൂരമായി മർദ്ദിച്ച വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അവർ പറയുന്നത് ഇപ്പോൾ കേസെടുക്കാനാകില്ല എന്നുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ്. അത് എന്തുകൊണ്ടാണ്? അത് ഏതെങ്കിലും തരത്തിലുള്ള ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുതന്നെയാണോ, അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടിലെ ബന്ധുക്കൾ പോലീസിൽ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിനുടമകൾ ആണോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചുകൊണ്ടാണോ ഈ ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത് എന്നുള്ളതാണ്. മിഥുൻ, എന്താണ് ഈ യുവാവിൻ്റെ കുടുംബത്തിൻ്റെ ഒരു തീരുമാനം? എന്താണ് കേസുമായി മുന്നോട്ട് പോവുകയാണോ? കാരണം ഒരു വശത്ത് ഈ മകനെ, ഈ യുവാവിനെ കൊടുക്കുന്ന രീതിയിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, മറുവശത്ത് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാകപ്പെട്ടു. ഈ സംഭവത്തിൽ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾക്കെതിരെ ഇവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണോ കുടുംബത്തിൻ്റെ തീരുമാനം? തീർച്ചയായും നിലവിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം പോലീസ് കേസെടുക്കാത്തതിനെ തുടർന്ന് ഇപ്പോൾ സംഭവം വിവാദമാവുകയും വലിയ വാർത്താശ്രദ്ധ നേടുകയും ചെയ്തതിന് പിന്നാലെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്ന് നമുക്കിനി കണ്ടറിയേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇനിയും നീതി ലഭിച്ചില്ല എങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനമെന്നാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം ഇക്കാര്യങ്ങൾ പലതവണ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ള ചോദ്യവും അവർ ഉന്നയിക്കുന്നുണ്ട്. കാരണം വീട്ടിൽ കയറി എന്നുള്ളത് സത്യമാണ്, അവിടെ നിന്ന് പിടികൂടി എന്ന് പറയുന്ന സത്യം തന്നെയാണ്. പക്ഷേ ബാക്കി കാര്യങ്ങളിലൊക്കെ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ചോദ്യമാണ് ഇവർ പ്രധാനമായും ചോദിക്കുകയും ചെയ്യുന്നത്. പക്ഷേ തൻ്റെ മകനെ മർദ്ദിച്ചതിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല, അക്കാര്യത്തിൽ എന്തുകൊണ്ട് പോലീസ് ചോദ്യം ചെയ്യുന്നില്ല, അവരെയും അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നില്ല, കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ എത്തുന്നില്ല എന്നുള്ള വാദമാണ് ഇവർ എന്തായാലും ഉന്നയിക്കുന്നത്. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനം. എസ്, വ്യക്തമാണ്. എം ജി മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. 16-കാരിയായ പെൺസുഹൃത്തിന് പിറന്നാൾ കേക്കുമായി എത്തിയ യുവാവിനെയാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ക്രൂരമായി മർദ്ദിച്ചത്. യുവാവിനെതിരെ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാൽ നിയമ നടപടിയുമായി, ക്രൂരമായ മർദ്ദനത്തിനിരയായ യുവാവിൻ്റെ കുടുംബം നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം.